ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പുറപ്പെടുവിച്ചു ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ആർ രാധാകൃഷ്ണൻ ആ വാർത്തയുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ ചേർന്ന ഓർക്കെ അപ്പൊ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശം സമർപ്പിക്കാം അത് ഏതാണ്ട് പൂർണ്ണമായി ഇലക്ഷനിലേക്ക് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം വോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ പരന്നുകിടക്കുന്ന നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു ഇതനുസരിച്ച് ഈ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും ഇന്നുമുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തുടങ്ങാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിന് ആയിട്ടുള്ള വിജ്ഞാപനവും ഇതിന്റെ ഭാഗമായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന മണ്ഡലങ്ങളുടെ പേരൊന്നു നോക്കിയാൽ തിരുവള്ളൂർ ചെന്നൈ നോർത്ത് സൗത്ത് ചെന്നൈ സെൻട്രൽ ശ്രീപരമ്പത്തൂർ കാഞ്ചീപുരം അരക്കോണം വെല്ലൂർ കൃഷ്ണഗിരി ധർമ്മപുരി അരണി വില്ലപുരം അങ്ങനെ തുടങ്ങി സേലം അടക്കമുള്ള നാമക്കൽ ഈറോഡ് തിരുപ്പൂർ നീലഗിരി കോയമ്പത്തൂർ അടക്കം പൊള്ളാച്ചി ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും പ്രഖ്യാപനം ഈ ഒന്നാം ഘട്ടത്തിൽ വോട്ടിങ്ങിന് നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലെയും വിജ്ഞാപനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ വോട്ടിംഗ് നടക്കാനായിട്ട് പോകുന്ന അരുണാചൽ പ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് രാജസ്ഥാൻ സിക്കിം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഈ ഒന്നാം ഘട്ടത്തിൽ നടക്കുന്ന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്നുമുതൽ എല്ലായിടങ്ങളിലും ഈ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിക്കുക അഥവാ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയും ഹാജരായി തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളാണെങ്കിൽ മൂന്ന് തവണ അത് പത്രങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള പത്രങ്ങളിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉള്ള വലിപ്പത്തിലും ആ കാഴ്ചക്ക് എത്തുന്ന മേഖലയിലും പത്രത്തിൽ അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ഈ സ്ഥാനാർത്ഥികൾക്ക് ബാധകമായിരിക്കും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കായാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ അവിടെയെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്